ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് പോർട്ടബിൾ മറൈൻ അക്വേറിയാണ് മറൈൻ വേൾഡിൽ ഉള്ളത്. മറൈൻ അക്വേറിയം കണ്ട് കുട്ടികൾ അത്ഭുതപ്പെടുകയാണ്. അവിടെ തിരണ്ടീനെ കാണുമ്പോൾ ഓടി വരികയാണ്. അത് കുട്ടികൾ കണ്ട് കയറി വന്നു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും മത്സ്യങ്ങളാണ്. അത്യപൂർവമായ ഏഞ്ചൽ റേ മുതൽ ഈഗിൾ റേ മുതലുള്ള മത്സ്യങ്ങൾ ഉള്ളിൽ കാണാൻ പറ്റും. മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മൾ എന്തായാലും വ്യത്യസ്ത രൂപത്തിലുള്ള ബിസിനസ്സും ബിസിനസ് ആശയങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത്. അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ജില്ലയിലാണ് നിൽക്കുന്നത്. എൻ്റെ ജില്ല ആലപ്പുഴ കേട്ടോ. ആലപ്പുഴ അരൂരാണ് ഞാൻ താമസിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആലപ്പുഴ ബീച്ചിലാണ്. ദേ എൻ്റെ ബാക്കിൽ കാണാൻ പറ്റും മറൈൻ വേൾഡ്. ഡി ക്യു എഫ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റാണ് ഇത് ആക്ച്വലി, അല്ലേ? അതെ, രഞ്ജിത്ത് വൺ ഓഫ് ദ ഒരു പാർട്ടാണ്. അപ്പോൾ ഇതിൽ ആക്ച്വലി ഇതൊരു ബിസിനസ് കോൺസെപ്റ്റാണ്. നിങ്ങൾ ആലോചിച്ചു, നമ്മൾ സാധാരണ വീട്ടിലിരുന്ന് സ്മാർട്ട് ഫോണും ടിവിയും ലാപ്ടോപ്പൊക്കെ ഇരുന്ന് കാണുന്ന ആളുകൾക്ക് ഒന്ന് പുറത്തേക്ക് ഒന്ന് എൻജോയ് ചെയ്യണമെന്ന് പറയുമ്പോൾ എന്ത് പോകും, എന്ത് കാണും എന്ന് ആഗ്രഹിക്കുന്ന ആളെ സംബന്ധിച്ച് അവർക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ് ഇതുപോലുള്ള കാര്യങ്ങൾ. എന്താണ് ആക്ച്വലി മറൈൻ വേൾഡ് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മറൈൻ വേൾഡ് കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ മെയിൻ പ്രൊമോട്ടറായ ശ്രീ ഫയാസ് റഹ്മാൻ്റെ കോൺസെപ്റ്റാണ്. അദ്ദേഹത്തിനെ പിന്തുടർന്നാണ് ഞങ്ങളിത് തുടങ്ങുന്നത്. നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾക്ക്, ആര് കുട്ടികൾക്കായിക്കോട്ടെ വലിയവർക്കായിക്കോട്ടെ, അവർക്ക് ദുബായിലോ അല്ലെങ്കിൽ അറ്റ്ലാന്റിസിൽ പോയി കാണാനോ അല്ലെങ്കിൽ ജോർജിയയിൽ പോയിട്ട് കാണാനുള്ള ഒരു കഴിവില്ല, ഉണ്ടാവില്ല. അവർക്ക് മറൈൻ ഫിഷുകളെ അപൂർവമായിട്ട് കാണാൻ പറ്റില്ല. കടലിൻ്റെ ഉള്ളിൽ പോയിട്ടും ആൾക്കാർ കാണാൻ പറ്റില്ല. ആ ഫീൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീ ഫയാസ് റഹ്മാൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ മറൈൻ വേൾഡ് തുടങ്ങിയത്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഈ കടൽ മത്സ്യങ്ങളെയും അല്ലെ ശുദ്ധജല മത്സ്യങ്ങളെയും കാണാൻ വേണ്ടിയിട്ട് ദൂരെ സ്ഥലങ്ങളൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എല്ലാ കേരളത്തിലും എല്ലാ ജില്ലകളിലും മറൈൻ വേൾഡ് വരും. നിങ്ങൾ കാത്തിരുന്നാൽ മതി. എറണാകുളത്ത് ഞാനും എൻ്റെ ഫാമിലിയും കൂടെ വന്നായിരുന്നു. ഞാനും വന്നായിരുന്നു. ഞങ്ങൾ വന്ന് ആ ഒരിക്കലും 3 മാസങ്ങൾ ഓണസമയത്ത്. ഓണസമയത്ത് കറക്റ്റ്. ഇനി എവിടേക്കാണ് വരാൻ വേണ്ടി പോകുന്നത്? ഓണസമയത്ത് വന്ന വമ്പിച്ച വരവേൽപ്പാണ് എറണാകുളത്ത് എനിക്ക് കിട്ടിയത്. അപ്പൊ അവിടെ നമുക്ക് കിട്ടിയിരുന്ന ഫീഡ്ബാക്ക് എല്ലാം കഴിഞ്ഞിട്ടാണ് കൊല്ലത്ത് തുടങ്ങിയത്. കൊല്ലത്ത് അതിലും വലിയ വരവേൽപ്പായിരുന്നു. കൊല്ലത്ത് നമുക്ക് നാനാ ജില്ലകളിൽ നിന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് നിന്ന് ഒരാൾക്കാര് മലപ്പുറത്തു നിന്നൊക്കെ ബസ് വിളിച്ച ആൾക്കാർ വന്നായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അത്രയും നല്ല ഇതാണ്. പക്ഷെ ഇതുപോലുള്ള അക്വേറിയങ്ങൾ പല സ്ഥലങ്ങളിലുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്ര ആളുകൾ, ഇക്കയ്ക്ക് അറിയാം നമുക്ക് ഇത്ര ആൾക്കാർ, ഇത് ഉച്ച സമയമാണ്, ഇത്ര ആൾക്കാർ ക്യൂ നിന്ന് കയറണമെങ്കിൽ വളരെ നല്ലൊരു കോൺസെപ്റ്റ്. നമ്മളത് കോൺസെപ്റ്റലൈസ് ചെയ്ത് അത് പ്രാവർത്തികമാക്കണമെങ്കിൽ നല്ലൊരു ഹാർഡ് വർക്ക് ഞങ്ങളുടെ പ്രൊമോട്ടേഴ്സും ഞാൻ ഉൾപ്പെടെ എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് പോർട്ടബിൾ മറൈൻ അക്വേറിയാണ് മറൈൻ വേൾഡിൽ ഉള്ളത്. അതായത് മത്സ്യം, കടൽ മത്സ്യങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഈ കടൽ മത്സ്യങ്ങളെ സൂക്ഷിച്ച ഒരു അക്വേറിയത്തിൽ വെക്കുക എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം ഇവർക്ക് ഇവരെ ജീവിത കാലാവസ്ഥ മാറ്റി കടലിൽ നിന്നെടുത്ത് ഒരു ഗ്ലാസ് ട്യൂബിൽ ഇടണം. ആ ഗ്ലാസ്സിൽ ഇടുന്ന സമയത്ത് അവർക്കുള്ള പരിസ്ഥിതി പൂർണ്ണമായി ഒരുക്കണം. വെള്ളം, വായു, ഭക്ഷണം, നമ്മുടെ മനുഷ്യനെ പോലെ തന്നെ നന്നായി നോക്കിയാലേ ഇവര് നമ്മളെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അത് ഇക്കാര്യം കയറുമ്പോൾ തന്നെ അറിയാം, അവർ ഓടിക്കളിക്കുന്ന രീതി തന്നെ അറിയാം അവരെ ഹെൽത്ത്, നമുക്കറിയാൻ പറ്റും. അതാണ് കസ്റ്റമേഴ്സ് ഇത്ര ക്യൂ നിൽക്കുന്നത്. കാരണം അത്യപൂർവമായ ഏഞ്ചൽ റേ മുതൽ ഈഗിൾ റേ മുതലുള്ള മത്സ്യങ്ങൾ ഉള്ളിൽ കാണാൻ പറ്റും. അപ്പൊ ഇതിനൊന്നും വെച്ചിട്ട് ഈ മത്സ്യങ്ങളെ ഒരു ടണലിന്റെ ഈ ചെറിയൊരു ട്യൂബിൽ വെക്കണമെങ്കിൽ അങ്ങനത്തെ പരിസ്ഥിതി നമ്മൾ ഒഴുക്കണം. അവർക്ക് കടലിലാന്ന് ഫീൽ ചെയ്യണം. അപ്പൊ നമ്മൾ ഈ മത്സ്യങ്ങളെ കൊണ്ടുവന്ന് പരിചരിച്ച് കറക്റ്റായി പരിചരിച്ച് അവരെ ഉള്ളിൽ വെക്കുന്നത്, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ട് അപ്പം തന്നെ അവരെ പുറത്തെടുത്ത് വീണ്ടും ട്രീറ്റ് ചെയ്ത് നമുക്ക് തന്നെ ഒരു ഫാമുണ്ട്, ആ ഫാമിൽ അവരെ ട്രീറ്റ് ചെയ്ത് തിരിച്ചുകൊണ്ടുവരും. അങ്ങനെ ചെയ്യുന്നത് ഇവിടെ 40 ദിവസം 40 ദിവസമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജനുവരി 15 വരെയാണ് നമുക്ക് ഇത് നടത്താനുള്ള അനുവാദം ഇവരെ കിട്ടിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഗവൺമെൻറ്റിന് അപ്രൂവൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അധികാരികൾക്ക്. അപ്പോൾ നമുക്ക് 28 വരെ നമ്മുടെ മറൈൻ എക്സ്പോ ആലപ്പുഴ ബീച്ചിൽ തുടർന്ന് പ്രദർശനം തുടങ്ങി 28 വരെ. നമുക്ക് എത്ര ദിവസം വേണേലും ഇത് നടത്താം. ഇതൊരു പോർട്ടബിൾ ആണ്. ഈ കാണുന്ന മൊത്തം സെറ്റപ്പ് ആൾക്കാർക്ക് ഇതെങ്ങനെ സെറ്റ് ചെയ്ത്, ഇത് ആരും വിശ്വസിക്കില്ല, 8 ദിവസം കൊണ്ടാണ് ഇത് സെറ്റ് ചെയ്തത്. അല്ല, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫാമിലീസ്, ഞാൻ ഫാമിലി എന്ന് പറയാൻ കാരണം കുട്ടികൾക്കാണ് കൂടുതലും ഇങ്ങനത്തെ കാര്യങ്ങൾ കാണാമെന്നുള്ള കൗതുകമുണ്ട്. അപ്പോൾ കുട്ടികളുമായിട്ട് വരികയാണെങ്കിൽ എൻ്റർടൈൻ ചെയ്യാനായിട്ട് വേറൊരു അമ്യൂസ്മെൻറ്റ് സെറ്റപ്പും സൈഡിൽ തന്നെ ഉണ്ട്. കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മറൈൻ അക്വേറിയം ഉണ്ട്. മറൈൻ അക്വേറിയം കണ്ട് കുട്ടികൾ അത്ഭുതപ്പെടുകയാണ്. അവിടെ തിരണ്ടീനെ കാണുമ്പോൾ ഓടി വരികയാണ്. അമ്മ അച്ഛ അപ്പം ഇതിന് ഏഞ്ചൽ റേ എന്ന് പറയുന്നത്, ഈഗിൾ റേ എന്ന് പറയുന്നത്, അവർ ഓടി വന്നതിന് ശേഷം അവർ പുറത്തിറങ്ങുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അക്രലിക് പോർട്ടബിൾ ടണൽ അക്വേറിയം. അത് കുട്ടികൾ കണ്ട് കയറി വന്നു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും മത്സ്യങ്ങളാണ്. ഒരു 100,000 ജലത്തിന്റെ അടിയിലൂടെ നടന്നു വന്ന ഫീല്,
AC ആണ്, കുളിര് കോരിട്ടായിരിക്കും പോകേണ്ടത്. അപ്പൊ ഇവർക്ക് എന്താണ് മെയിൻ കോൺസെപ്റ്റ്? ഇത് നടന്ന് നടന്ന് നമുക്കൊരു 1.5-2 കിലോമീറ്റർ നടക്കാനുണ്ട്. നടന്ന് പുറത്തിറങ്ങുമ്പോ നമുക്ക് രുചികരമായ ഫുഡ് കോർട്ട്, അത് നമ്മൾ കോൺട്രാക്ട് കൊടുക്കാണ്. ഡെയിലി നമുക്ക് ക്ലീനിനെസ് ചെക്ക്, ഫുഡ് ആൻഡ് സേഫ്റ്റി ചെക്ക് എല്ലാം ചെയ്ത് ശുദ്ധമായ ജലം, എല്ലാ കാര്യങ്ങളും, ചായക്കട മുതല് മലബാർ അടുക്കള മുതൽ എല്ലാം, അരമ്പി ജ്യൂസ്, കുറെ കാര്യങ്ങൾ, എല്ലാം കുട്ടികൾക്കുള്ള കളിക്കാനുള്ള നിരവധി സർപ്രൈസുകൾ ഉള്ളിലുണ്ട്. ഞാൻ അത് പറയുന്നില്ല, അതവര് വന്നിട്ട് തന്നെ കാണണം. അത് കഴിഞ്ഞിറങ്ങുമ്പോഴാണ് ഇക്ക പറഞ്ഞ അമ്യൂസ്മെന്റ് റൈഡുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള അമ്യൂസ്മെന്റ് റൈഡുകളാണ് നമ്മളോട് ഒരുക്കിയിരിക്കുന്നത്. അത് ഗവൺമെന്റിന്റെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് അപ്രൂവൽ വാങ്ങി ഓരോ അമ്യൂസ്മെന്റ് റൈഡ് ചെക്ക് ചെയ്ത് സേഫ്റ്റി ചെക്കുകൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ കസ്റ്റമേഴ്സിന് തുറന്നു കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതെന്തായാലും ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? ഇത് തീർച്ചയായിട്ടും നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ ഇത് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം, കസ്റ്റമേഴ്സാണ് ഗോഡ്. അത് നമ്മൾ എല്ലാ ബിസിനസ്സിലും നമ്മൾ തന്നെ പറയും, കസ്റ്റമേഴ്സാണ് ഗോഡ്, കസ്റ്റമർ ഈസ് കിങ് എന്ന് പറയും. പക്ഷെ ഈ ബിസിനസ്സിൽ കസ്റ്റമറാണ് കിങ്. ഇതൊരു സിനിമ ഉണ്ടാക്കുന്ന പോലെയാണ്, നല്ല സാധനം കൊടുത്തില്ലെങ്കിൽ അവർ കാലിന് തട്ടി പുറത്തെറിയും. മനസ്സിലായോ? നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കണം. കണ്ടോ, ഇപ്പോഴും ക്യൂ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. എന്തുകൊണ്ടാണ് ക്യൂ തുടരാൻ? വേർഡ് ഓഫ് മൗത്ത്. യെസ്, കറക്റ്റ്. ഇപ്പൊ ഇക്കെ തന്നെ പറഞ്ഞില്ലേ, എറണാകുളത്ത് വന്ന് കണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ ഇവിടെ ആൾക്കാർ വന്നിരിക്കുന്നത് കോട്ടയം മുതൽ പത്തനംതിട്ട കേരളത്തിന്റെ നാനാ ജില്ലകളിൽ നിന്ന് ആൾക്കാർ വരാണ്. അത് വരാനുള്ള ഒരു കാരണം ഇതാണ്, വേർഡ് ഓഫ് മൗത്ത്. ഈ വേർഡ് ഓഫ് മൗത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പരസ്യം കൊടുത്താലോ നമുക്ക് ആരും തുറന്നാലും പറ്റില്ല. അത് നമ്മള് പരസ്പരം പറഞ്ഞറിയിച്ചു തന്നെ പറ്റുള്ളൂ. ബിസിനസ് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നല്ല ഇൻവെസ്റ്റ്മെന്റ് ഇതിലുണ്ടായിരുന്നു. നിങ്ങളിലേക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ എന്തെങ്കിലും സാധ്യത? കറന്റ്ലി നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്റെ ആ രീതിയിലൊരു ആലോചന നടന്നിട്ടില്ല. പക്ഷെ തീർച്ചയായിട്ടും നമുക്ക് ഇത് വന്ന് കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഡിസ്കസ് ചെയ്യാവുന്ന, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസ്കസ് ചെയ്യാം, അവർക്ക് എന്തെങ്കിലും സഹായം. നമ്മൾ എന്റർപ്രണറൽ സപ്പോർട്ട് ഒരു എൻവയോൺമെന്റ് ആണ്. കാരണം ഞങ്ങളുടെ മെയിൻ പ്രൊമോട്ടർ ശ്രീ ഫയാസ് റഹ്മാൻ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാരണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ഒരാൾ വന്ന് ചോദിക്കുകയാണ്, സാർ എനിക്ക് തരുന്ന ഇതിൻ്റെ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞു, അദ്ദേഹം തീർച്ചയായും പറഞ്ഞു കൊടുക്കും. പക്ഷേ ഇതിൻ്റെ ഭാഗമാവാൻ വേണ്ടി നമുക്ക് നമ്മുടേതായ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ ആൾക്കാർ ആവശ്യക്കാർ വേണ്ട പോലെ ചെയ്യട്ടെ. താങ്ക് യു സോ മച്ച്. കാരണം ബിക്കോസ് നമ്മളിവിടെ വന്നു, ഞാൻ ഇത് സത്യം പറഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ബിസിനസ്സിൻ്റെ ഭാഗം കൂടിയാണ്. കാരണം ഈ എൻ്റർടൈൻമെൻറ്റ് ബിസിനസ് ആണെങ്കിൽ പോലും ഇതിലൂടെ ലഭിക്കുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദി ഡേ കസ്റ്റമർ ഒരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. തീർച്ചയായിട്ടും ഗവൺമെന്റിന് ഒരു എമൗണ്ട് റെന്റായിട്ട് കിട്ടുന്നു. ചുറ്റിനുമുള്ള എന്താ പറയുക, ഈ കടകൾക്ക് ഒരു ബിസിനസ് കിട്ടുന്നു. അങ്ങനെ ടോട്ടലി ഒരു 360 പദ്ധതിയാണ്. അതെ, പക്ഷെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യം, കസ്റ്റമറെ ഒരു കാരണവശാലും കബളിപ്പിക്കരുത്. കാരണം കസ്റ്റമറെ ഉള്ളിൽ കൊണ്ടുവന്ന് കടൽ മത്സ്യങ്ങളുണ്ട്, അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിരവധി പ്രസ്ഥാനങ്ങൾ ചീറ്റ് ചെയ്യരുത്. തുറന്ന കാര്യം പറയാം, ഞങ്ങളുടെ ഈ കാര്യങ്ങളുണ്ട്, വന്ന് കാണൂ. ഞങ്ങൾ അങ്ങനെ ബിസിനസ് ചെയ്താൽ കസ്റ്റമർ സപ്പോർട്ട് ഉണ്ടാവും. എല്ലാവിധ ആശംസകളും. താങ്ക് യു. വന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.